സോ ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് ആൻഡ് ആൻസൺ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യുവർ നെയ്മ് എന്ന് പറഞ്ഞിട്ട് ഒരു കിഡിലൻ ആനിമേറ്റഡ് മൂവിയാണ്. ആനിമയാണ്, ജാപ്പനീസ് മൂവിയാണ്. സോ ഭയങ്കര അടിപൊളിയാണ് ഇത്. ആക്ച്വലി ഒരു റൊമാൻറ്റിക് മൂവിയാണ്, ഒരു ഫാൻറ്റസി, റൊമാൻറ്റിക് ഫാൻറ്റസി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ യുവർ നെയ്മ് എന്നോട് കുറേ പേര് മുന്നേക്ക് കുറേ പേര് എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുറേ മുന്നേ അറിഞ്ഞുകൊണ്ട് തന്നെ ഒത്തിരി പേര് എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ കാണാൻ ചെറിയൊരു മടിച്ചു മടിച്ചു മേടിച്ച്, പക്ഷേ പിന്നെ ഓളിൻ്റെ കൂടെ എന്തേനും, അപ്പോൾ ഓളെ കൂടെ ഞാൻ വെറുതെ ബോറടിച്ചിട്ട് എന്തെങ്കിലും ഒന്നും ഇതാക്കണമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മൂവി കണ്ടതാ. മൂവി കണ്ടപ്പോണ്ടല്ലോ അടിയാടോ ഭയങ്കര അടിപൊളി. എടാ റൊമാൻറ്റിക്, ഞാൻ അങ്ങനെ റൊമാൻറ്റിക് മൂവീസ് ഒന്നും അങ്ങനെ കാണാറില്ല. എന്നിരുന്നാൽ പോലും ഇത് ഭയങ്കര കിട്ടിയ ഫീലൊക്കെ തരുന്നു, ഭയങ്കര എത്തിക്കോ ഉള്ളതൊക്കെ. ഡേയ്സ് 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 ഡേയ്സ്, ഇത് ഞാൻ ഒരു മസ്റ്റ് വാച്ച് ലിസ്റ്റിലാണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാൾക്കാരുണ്ടാവും, അപ്പോൾ രണ്ടാൾക്കാരെ ബോഡി തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യും, അങ്ങനെ അവർ തമ്മിൽ ആ അവരെ സറൗണ്ടിങ്സ് ഒക്കെ ഇങ്ങനെ പഠിക്കും. പിന്നെ ഇത് ആൾട്ടർനേറ്റ് ആയിട്ടാണ് സ്വാപ്പ് ചെയ്യുന്നത്. സോ ഇടയ്ക്ക് സ്വാപ്പ് ചെയ്യും, പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെയായിട്ട് സ്വാപ്പ് ചെയ്യുന്നത്. അതിനോട് തന്നെ ഇവരൊരു തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വരും, ഒരു കോംസ് വരും. അത് ഭയങ്കര കിടിലാണ്. അതൊക്കെ ഞാൻ അങ്ങനെ, എടാ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ഭയങ്കര കിടിലല്ലേ, ആ ഒരു ഫീല് എൻ്റെ മൈൻഡിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ബ്രേക്ക് വന്നിട്ട് പിന്നെ ഇവർ, നമ്മളെന്താ പറയുക, ഇവർ ഒന്നിക്കോ ഇല്ലേ, ഈ ഒരു സംഭവം ഇല്ലേ, ഇത് നമ്മളെ തലേ കിടന്ന് ഇങ്ങനെ കളിക്കും. എൻ്റെ നിങ്ങളെ കാര്യം അറിയില്ല, ഏറ്റ അത് ഇങ്ങനെ ഭയങ്കര ഫീല്. ലാസ്റ്റിലേക്ക് അടിക്കൊക്കെ ജാഗ്രത, ഞാൻ എന്തെങ്കിലും ചെറിയ സീൻ വന്നാൽ ചിരിക്കാനുള്ളത് ഭയങ്കരമായിട്ട് ചിരിക്കും, ചെറുത് കരയാനുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് കരയും. സോ ഇതിൽ ചില സീനിലൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം ചെയ്യാൻ കരഞ്ഞ് അങ്ങനത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. പിന്നെ ആ അങ്ങനെയാണ് ഇതെന്തായാലും. നിങ്ങളിപ്പോൾ ആനിമ ചിലർ ആനിമ ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവും, കുറേ ആനിമ എന്ത് വീടിനൊക്കെ ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും നിങ്ങൾ കണ്ടു നോക്കണം, ഇതിൻ്റെ സ്റ്റോറി ഭയങ്കര കിടിലാണ്, ഭയങ്കര അടിപൊളി സ്റ്റോറിയാണ്. ഒരു റൊമാൻറ്റിക് എനിക്ക് തോന്നുന്നു റൊമാൻസ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു, അതായത് അവിടെ ഭയങ്കര വ്യത്യസ്തമാണ്. പിന്നെ ഇതിൻ്റെ ആനിമേഷനൊക്കെ പറഞ്ഞാൽ എടോ ചില സീൻസൊക്കെ ലൈക്ക്, എടാ ഞാൻ സ്പോട്ടിൽ എത്രയോ സീൻസ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര കിടിലൻ സീൻസൊക്കെ ഉണ്ട് ചില സീൻസൊക്കെ. നമുക്ക് ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ അല്ലേ നമ്മളെടുത്തിട്ട് സ്റ്റാറ്റസ് ഇടും, ആ ഒരു ഫീല് നമുക്ക് കൊണ്ടുവരും. അങ്ങനത്തെ കിട്ടിയ കുറേ സീൻസൊക്കെ ഉണ്ട്, ഭയങ്കര അടിപൊളിയാണ്. സോ രണ്ടും ആനിമേഷനാണെങ്കിലും സ്റ്റോറി ആണെങ്കിലും ഭയങ്കര അടിപൊളിയാണ്. ക്യാരക്ടേഴ്സൊക്കെ തമ്മിൽ നമുക്കിങ്ങനെ ആ ഒരു കണക്ഷൻ വരുമ്പോൾ ഭയങ്കര ഫീല് തരുന്നുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ, ഒരു രണ്ട് മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ ഭയങ്കരമായിട്ട് കാണാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് അഥവാ ഇനി കണ്ടവരുണ്ടോ, കാരണം 2016 ഇറങ്ങിയ സാധനമാണ്. സോ ഇത് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. പൊളി അത്, അങ്ങനത്തെ കമൻറ്റ്സ് നല്ലതാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളൊരു വ്യൂ മനസ്സിലാവും. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ആലോചിക്കും, ആ ശരിയാണല്ലോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഫീലിങ്ങ് നൈസാണ്. സോ അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യാൻ നോക്ക്. ഇതുവരെ കണ്ടതിൽ ഭയങ്കര കട്ടക്കട്ട എന്താ പറയുക സപ്പോർട്ട് ചെയ്തതിന് ഭയങ്കര കിടിലെ ഫീലുണ്ട് എനിക്ക്. സോ താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. പറ്റുമെങ്കിൽ എന്താ പറയുക, അളിയ നീ ഒന്നും ഇത് കണ്ടുനോക്കുന്ന പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒന്ന് റിക്വസ്റ്റ് ഷെയർ ചെയ്യുക. സോ യുവർ മൂവി എന്തായാലും നിങ്ങൾ കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഓക്കെ, മൂവി കാണാം.